ഹലോ നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് സെറ്റ് ഇൻ്റർവൽ എന്ന മെത്തേഡിനെ കുറിച്ചാണ്. സെറ്റ് ഇൻ്റർവൽ മെത്തേഡ് ഉപയോഗിക്കുന്നത് ജാവാസ്ക്രിപ്റ്റിൽ ഒരു സ്പെസിഫിക് ആയ സമയത്തിനുള്ളിൽ ഒരു പ്രത്യേക ആക്ഷൻ കണ്ടിന്യൂ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിച്ച സമയം വരെയോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് സെറ്റ് ഇൻ്റർവൽ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സെറ്റ് ഇൻ്റർവൽ ആക്ടിവേഷൻ ചെയ്താൽ അത് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ നമ്മൾ ഗ്ലോസ്ഡ് അല്ലെങ്കിൽ ക്ലിയർ ഇൻ്റർവൽ എന്ന മെത്തേഡോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ മാത്രമേ സെറ്റ് ഇൻ്റർവൽ എന്ന മെത്തേഡ് അല്ലെങ്കിൽ മെത്തേഡ് വർക്ക് ചെയ്യൂ. അത് നമുക്ക് എന്ത് ചെയ്യാം, അൺലൈക്ക് സെറ്റ് ടൈം ഔട്ട്, അതേപോലെ സെറ്റ് ഇൻ്റർവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെറ്റ് ഇൻ്റർവൽ എന്ന ആക്ഷനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, സെറ്റ് ഇൻ്റർവലിൽ രണ്ട് പാരാമീറ്റർ വാല്യൂസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാമത് ഫംഗ്ഷൻ, അതായത് ഏത് ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യണം അതല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം ഫംഗ്ഷൻ എന്ന ഭാഗത്ത് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കൊരു മില്ലി സെക്കൻഡ് എന്ന പാരാമീറ്റർ കൂടി ചേർത്ത് കൊടുക്കുന്നു. മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര സമയം കൊണ്ടാണോ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് മില്ലി സെക്കൻഡ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിന് ഈക്വൽ ടു 1000 മില്ലി സെക്കൻഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് സെറ്റ് ഇൻ്റർവെൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളൊരു പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ബട്ടൺ ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ടെക്സ്റ്റ് ഞാനിവിടുന്ന് ഒഴിവാക്കുകയാണ്. ഞാനിതിന് സെറ്റ് ഇൻ്റർവെൽ എന്ന ടെക്സ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രീനിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് വേണം, അതുകൊണ്ടാണ് ഞാൻ സെറ്റ് ഇൻ്റർവെൽ എന്ന് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് സ്ക്രിപ്റ്റ് എന്നതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം തന്നെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. വേരിയബിളിൻ്റെ പേര് നമ്മൾ എ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് എ ഈക്വൽ ടു അതിനുശേഷം നമുക്കിതിന് സെറ്റ് ഇൻ്റർവെൽ എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സെറ്റ് ഇൻ്റർവെൽ എന്ന് ചേർത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റിൽ ഏത് ഫംഗ്ഷനാണോ നമുക്ക് കോൾ ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എന്ന ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടത്, അപ്പോൾ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. നമുക്ക് 3 സെക്കൻഡ് കൂടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ സെറ്റ് ഇൻ്റർവെൽ എന്ന ഫംഗ്ഷന് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, 3000 എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ആ ഫംഗ്ഷന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്ന് ചേർത്തതിന് ശേഷം ഫംഗ്ഷൻ്റെ പേരെന്താണോ നമ്മളിവിടെ മുകളിൽ കൊടുത്ത അതേ പേര് തന്നെ ഇവിടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ എന്ന് FUN എന്ന് ചേർത്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു അലേർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് സ്ക്രീനിൽ നമുക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലേർട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്ത് മെസ്സേജാണോ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. വെൽക്കം ടു JS എന്ന് ഞാൻ മെസ്സേജ് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സെറ്റ് ഇൻ്റർവെൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 സെക്കൻഡ് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വെൽക്കം ടു JS എന്നത് സ്ക്രീനിലേക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അത് എത്ര ക്ലോസ് ചെയ്താലും നമുക്ക് പോയില്ല. 3 സെക്കൻഡ് കൂടുമ്പോൾ വീണ്ടും ആ മെസ്സേജ് നമുക്കിവിടെ സ്ക്രീനിലായിട്ട് വരും. അങ്ങനെ ഓരോ 3 സെക്കൻഡ് കൂടുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും ഈ ഫംഗ്ഷന് നമുക്കിതുപോലെ കോൾ ചെയ്ത് വരും. അതായത് എത്ര സമയം കൊണ്ടാണോ നമ്മൾ ഇൻ്റർവെൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഇൻ്റർവെല്ലിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഈ മെസ്സേജ് സ്ക്രീനിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളാണ് നമ്മൾ ചെയ്തത്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഇനി ഇവിടെ ഇത് എപ്പോഴാണോ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അതുവരെ ആയിരിക്കും നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അടുത്ത എക്സാമ്പിൾ ഇതേ രൂപത്തിൽ തന്നെയാണ്. നമ്മളിവിടെ നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് കോഡ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു വാർ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു വാർ 1 എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഇതിന് നമുക്ക് സെറ്റ് ഇൻ്റർവെൽ ചേർത്ത് കൊടുക്കാം, ഈക്വൽ ടു സെറ്റ് ഇൻ്റർവെൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ കളർ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, കളർ എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് എത്ര സെക്കൻഡ് കൊണ്ട് കൂടുമ്പോഴാണോ നമുക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ കുറഞ്ഞ പോയിൻറ്റിലായിട്ട് നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറഞ്ഞ, അതായത് 1 സെക്കൻഡൊന്നും കൊടുക്കുന്നില്ല, 1 സെക്കൻഡിൻ്റെ 8ൽ 1 ഭാഗമായിട്ടാണ് നമ്മളിവിടെ ചേർത്ത് 10ൽ 2 ഭാഗമായിട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആ ഫംഗ്ഷൻ, ആ കളർ എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് കോള് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ്റെ പേര് നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നത് കളർ എന്നാണ്. അപ്പോൾ ആ കളർ എന്ന് ചേർത്ത് കൊടുത്തു.
അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, വേരിയബിൾ വൺ. ഇതിന് നമ്മൾ വേരിയബിൾ ടു എന്നും ചേർത്ത് കൊടുത്തു, ഈക്വൽ ടു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഡോക്യുമെൻ്റ് ഡോട്ട് ബോഡി. അതായത് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളറാണോ ബോഡി, എന്നിട്ട് ഇവിടെ വന്ന് ഒരു ബോഡി എന്ന് ചേർത്ത് കൊടുത്തു. ഇതിന് ശേഷം നമ്മളിവിടെ വന്ന് വാർ ടു, നമ്മൾ കൊടുത്ത വേരിയബിൾ രണ്ടാമത്തെ വേരിയബിൾ വാർ ടു എന്ന് ചേർത്ത് കൊടുത്തു. സ്റ്റൈൽ, അതിന് നമുക്ക് എന്ത് സ്റ്റൈലാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാൻ നമ്മളിവിടെ വന്ന് സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ, എന്നിട്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് ചേർത്ത് കൊടുത്തു, ഈക്വൽ ടു. എന്നിട്ട് അതിന് ശേഷം നമ്മളിവിടെ വന്ന് വാർ ടു, വേരിയബിൾ ടു എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഡോട്ട്, അതിനുശേഷം നമുക്കിവിടെ വന്ന് സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു ഈക്വൽ ടു. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാണ് ഒരു കളർ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ലൈറ്റ് ബ്ലൂ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് അടുത്തൊരു കളർ വരാൻ വേണ്ടി നമ്മളിവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. എന്നിട്ട് ഇവിടെ വന്ന് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റ് ഗ്രീൻ എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ഗ്രീൻ എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു കോളൻ ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ലൈറ്റ് ബ്ലൂ എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ലൈറ്റ് ബ്ലൂ എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്തൊന്ന് റൺ ചെയ്യിപ്പിച്ചു നോക്കാം. അപ്പോൾ നമുക്കൊരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിലായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഉള്ളിലെ കളറ് നമുക്ക് ഓരോന്നായിട്ട് മാറി മാറി വരും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ കളർ കൊടുത്തത് നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് മറ്റൊരു കളറായിട്ട് നമുക്കിതുപോലെ മാറി മാറി വരും. നമുക്ക് വെബ് പേജിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് കളർ ചേഞ്ച് ചെയ്യുന്ന ഏതെങ്കിലും ഫംഗ്ഷൻസുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ കാണാം.